കണ്ണൂർ ദേശീയ സമ്മേളനത്തിൽ സെമിനാറുകളിലൂടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഒന്ന്, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ്. രണ്ട്, സെക്യുലറിസം നേരിടുന്ന വെല്ലുവിളി. അതിൽ മാഷിനെയും ശശി തരൂരിനെയുമാണ് ഞങ്ങൾ വീക്ഷിക്കുന്നത്. സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ ഈ സെമിനാറുകളിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ വിവരം അദ്ദേഹം എന്നെ അറിയിച്ചതിനെ തുടർന്ന് കോൺഗ്രസ് പ്രസിഡന്റ് സോണിയാഗാന്ധിയെയും കേരളത്തിലെ ചാർജുള്ള സെക്രട്ടറി താരിഖ് അൻവറേയും ഞാൻ അറിയിക്കുന്നുണ്ട്. ഇതിൻ്റെ ദേശീയ പ്രാധാന്യം എൻ്റെ കുറിപ്പിൽ ഉണ്ടായിരുന്നു. ഇന്ത്യ സ്വതന്ത്രമായതിന് ശേഷം തുടർന്ന് റിപ്പബ്ലിക്കായതിനെ തുടർന്ന് ചർച്ച ചെയ്യപ്പെട്ട രണ്ട് സുപ്രധാനപ്പെട്ട വിഷയങ്ങളാണ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പും അതുപോലെ തന്നെ സെക്യുലറിസവും. സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ച് ധാരാളം കമ്മീഷനുകൾ തന്നെ വെച്ചിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട കമ്മീഷനാണ് സക്കരിയ കമ്മീഷൻ. ആ കമ്മീഷൻ്റെ ചർച്ചകളിൽ പാർലമെൻറ്റിൽ ഈ സർക്കാരിയ കമ്മീഷൻ്റെ ചർച്ചകളിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തന്നെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ ഗവർണർമാർക്കുള്ള പങ്കിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം, ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന കാലഘട്ടങ്ങളിൽ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും ഭരിച്ചിരുന്നത് കോൺഗ്രസ്സാണ്. അന്ന് വലിയ സംഘർഷങ്ങളുണ്ടായിരുന്നില്ല. ഇപ്പോൾ കാലം മാറി, കോൺഗ്രസ് തന്നെ കേന്ദ്ര ഭരണത്തിൽ നിന്നും പുറത്തു നിൽക്കേണ്ടി വന്നു. പല സ്റ്റേറ്റുകളും കോൺഗ്രസ് ഇതര ഗവൺമെൻറ്റുകൾ വന്നു. ഈ ഒരു പശ്ചാത്തലം മുൻകൂട്ടി കണ്ടുകൊണ്ടാണോ പണ്ഡിറ്റ് പറഞ്ഞിട്ടുണ്ട്, ഹി പ്രപ്പോസ്ഡ് ദാറ്റ് ദ ഗവർണർ നോമിനേറ്റഡ് ആസ് സച്ച് ബി എ ഡിറ്റാച്ച്ഡ് ഫിഗർ ഹു ക്യാൻ റൈസ് അബവ് പാർട്ടി പൊളിറ്റിക്സ്. ഇതൊരു വലിയ ഇഷ്യൂ ആയിട്ട് നിൽക്കുകയാണ്. ഇങ്ങനൊരു ഇഷ്യൂ ഉള്ള സന്ദർഭത്തിൽ ഇതിൽ പങ്കെടുക്കാൻ എനിക്ക് താല്പര്യമുണ്ട് എന്നാണ് കോൺഗ്രസ് പ്രസിഡന്റ് അറിയിച്ചത്. പിന്നീട് ശശി തരൂരിനെ കണ്ടപ്പോൾ ശശിയും പറഞ്ഞ അദ്ദേഹവും ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൊടുത്ത നോട്ട് സമാനമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ഇത് കഴിഞ്ഞ് പിന്നീട് ഞാൻ പത്രം മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു, ശശി തരൂര് കേരളത്തിലെ കണ്ണൂർ നടക്കുന്ന ഈ സെമിനാറിൽ പങ്കെടുക്കരുത് എന്ന് കേരളത്തിലെ കോൺഗ്രസ് എം പിമാർ ഒറ്റക്കെട്ടായി കോൺഗ്രസ് പ്രസിഡന്റിനെ പാർലമെൻറ്റിൽ വെച്ച് കണ്ടു. കോൺഗ്രസ് പ്രസിഡന്റ് ഇതിൽ പങ്കെടുക്കരുതെന്ന് ശശി തരൂരിനോട് നേരിട്ട് പറഞ്ഞു എന്ന വാർത്തയും കിട്ടും. വീണ്ടും ഞാനിത് കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു. അപ്പോഴാണ് കെ സി വേണുഗോപാൽ എന്നോട് പറഞ്ഞത്, ശശി തരൂർക്ക് കൊടുത്ത നിർദ്ദേശം ഇതാണ്, സ്വാഭാവികമായിട്ടും മാഷും ഇത് തന്നെ ഫോളോ അപ്പ് ചെയ്യണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ പശ്ചാത്തലത്തിൽ കേന്ദ്ര നേതൃത്വത്തോട്, സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരോട് ഇന്നത്തെ രാഷ്ട്രീയ പ്രാധാന്യം പറഞ്ഞു. 2024 ഒരു തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അടുത്ത കാലഘട്ടങ്ങളിൽ സ്റ്റേറ്റുകളിലുണ്ടായിട്ടുള്ള തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ കോൺഗ്രസ്സിന് അനുകൂലമല്ല. മാത്രമല്ല, കേരളം മാറ്റി നിർത്തിയാൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും CPM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ കൈകോർത്ത് പിടിച്ചുകൊണ്ടാണ് കോൺഗ്രസ് തന്നെ മുന്നോട്ട് പോകുന്നത്. ഞാൻ അവിടെ ശരത് പവാറിനെ കണ്ടിരുന്നു. അങ്ങനെയുള്ള ധാരാളം ദേശീയ നേതാക്കൾ, അവരെല്ലാം പറഞ്ഞു 24 പ്രധാനപ്പെട്ടതാണ്, അതുകൂടി നഷ്ടപ്പെട്ടാൽ പിന്നെ
നമ്മുടെ ഈ ദേശീയ സ്വാതന്ത്ര്യം തന്നെ നഷ്ടപ്പെടുന്നൊരു കാലഘട്ടം ഉണ്ടാകും. ബി ജെ പിയുടെ അതിരൂക്ഷമായ വർഗീയത പരക്കും. മാത്രമല്ല വലിയ മാറ്റങ്ങൾ പാർലമെൻറ്റുമായി അരനൂറ്റാണ്ട് ബന്ധമുള്ള ഒരാളാണ് ഞാൻ. 84 പാർലമെൻറ്റിൽ ചെല്ലുമ്പോൾ അന്ന് പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടായിരുന്നു. മൻമോഹൻ സിംഗിനെ പോലെ, പ്രണാബ് മുഖർജിയെ പോലെ അവർക്ക് രാഷ്ട്രീയമുണ്ടെങ്കിലും അവർ സർവതന്ത്ര സ്വതന്ത്രമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവരുടെ ആ മേഖലയിൽ മിടുക്കന്മാരായിരുന്നു. ഇപ്പോൾ സ്റ്റേറ്റുകൾക്ക് ഞാൻ ലീഡറോടൊപ്പം അന്ന് പ്ലാനിംഗ് കമ്മീഷൻ കാണാൻ മൻമോഹൻ സിംഗിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്, പ്രണാബ് ദായുടെ അടുത്ത് പോയിട്ടുണ്ട്. അവിടെ സ്റ്റേറ്റുകളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാം. ഇന്ന് അതില്ല, അത് എലിമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. നീതി ആയോഗാണ്. നീതി ആയോഗ് ഫൈനാൻസ് മിനിസ്റ്ററുടെ ഒരു ഭാഗമാണ്. സ്റ്റേറ്റുകൾക്ക് നീതി കിട്ടണമെന്നില്ല, ഇതാണ് പ്രശ്നം. അതുപോലെ തന്നെ റെയിൽവേ ബഡ്ജറ്റ്, റെയിൽവേ ബഡ്ജറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് അവതരിപ്പിച്ചിരുന്നത്. കാരണം റെയിൽവേയാണ് ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ഏറ്റവും വലിയ സംഭാവന ചെയ്യുന്നത്. ഹൈസ്പീഡ് റെയിൽവേ എന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവന്ന രാജീവ് ഗാന്ധിയാണ്. ഇന്നത് ജനറൽ ബഡ്ജറ്റിൻ്റെ കൂടെയാണ്. ഇങ്ങനെ വലിയ പ്രശ്നങ്ങൾ നേരിടുന്ന കാലഘട്ടത്തിൽ ഈ സെമിനാർ, പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ഞാൻ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പിലാണ് പങ്കെടുക്കേണ്ടത്, സ്റ്റാലിൻ പങ്കെടുക്കുന്നുണ്ട്. സ്റ്റാലിൻ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന കരുത്തനായ സാരഥിയാണ്. മാത്രമല്ല കേരളത്തിന് പുറത്ത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഉള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ സി പി എം പങ്കെടുത്ത യോഗങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. കോയമ്പത്തൂരിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സി പി എമ്മിൻ്റെ പ്രചരണം നേതൃത്വം രാഹുൽ ഗാന്ധിയാണ്. മദ്രാസിൽ സ്റ്റാലിനോടൊപ്പം, പിണറായിയോടൊപ്പം രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ പല ചർച്ചാ സെമിനാറുകളിലും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, എന്താ ഇത്ര വിരോധം? മാത്രമല്ല ഞാനിത് പറഞ്ഞതിനെ തുടർന്ന് എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും എന്ന ഒരു ഭീഷണി മുടക്കിയാണ് എന്നോട് സംസാരം തുടങ്ങിയത്. അത് ശരിയാണോ? ഈ പാർട്ടിയിൽ ഞാൻ പൊട്ടിമുളച്ച് നൂലക്കെട്ടി വന്ന ഒരാളല്ല, ജന്മം കൊണ്ട് ഈ പാർട്ടിയിൽ വന്നയാളാണ്. ഞാൻ വാർഡ് പ്രസിഡൻ്റായി, ഡി സി സി ജനറൽ സെക്രട്ടറിയായി, ഡി സി സി പ്രസിഡൻ്റായി, കെ പി സി ട്രഷറായി പാർട്ടിയോടൊപ്പം നിന്നയാളാണ്. എന്നും പാർട്ടിയുടെ ഡിസിപ്ലിൻ നിന്ന ഒരാളാണ്. എനിക്ക് വേദനയുണ്ടായ സന്ദർഭങ്ങളിലും ഞാൻ എതിർത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ എന്ത് സംഭാവന ചെയ്തു എന്ന് ചോദിച്ചാൽ 1986 ഞാൻ ഡി സി പ്രസിഡൻ്റാകുന്നത്. അന്ന് എറണാകുളം ജില്ലയിൽ ഉള്ള 14 കോൺഗ്രസ് അടക്കം യു ഡി എഫിനുള്ള 4 അവിടെ നിന്ന് ഞാൻ 2001 ഒഴിയുമ്പോൾ 14-13 കിട്ടുകയുണ്ടായി. ഞാനിത് വരുമ്പോൾ ഡി സി സി ഓഫീസ് നമുക്ക് നഷ്ടപ്പെട്ടിരുന്നു. അത് ഏറ്റെടുക്കാൻ സുപ്രീം കോടതി പോയി. പിന്നീട് അത് ഏറ്റെടുക്കുന്ന സന്ദർഭത്തിൽ പോലീസിലാത്ത ചോദ്യത്തിൽ ഉൾപ്പെട്ട ഒരാളാണ് ഞാൻ. ഇങ്ങനെ എന്നെ ഏൽപ്പിച്ച സകല കാര്യങ്ങളിലും ഗവൺമെൻറ്റിൽ വന്നു, സംസ്ഥാന ഗവൺമെൻറ്റിൽ വന്നപ്പോൾ ടൂറിസവും ഫിഷറീസും, അതുവരെയും ആർക്കും താല്പര്യമില്ലായിരുന്നു. രണ്ട് വിഷയങ്ങൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. എന്നെ വീണ്ടും പാർലമെൻറ്റിലേക്ക് അയച്ചു. എന്നെയാണ് ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പിലാക്കാൻ ഉള്ള ഉത്തരവാദിത്വം മാഡം ഗാന്ധി നൽകിയത്. ക്യാബിനറ്റിൽ പോലും തർക്കമുണ്ടായിരുന്നെങ്കിലും ആ തർക്കങ്ങൾ പരിഹരിച്ചുകൊണ്ട് 16 നീണ്ടുവന്ന ലോക്സഭയിലും രാജ്യസഭയിലും നീണ്ടുവന്ന നീണ്ട ചർച്ചകൾക്ക് ശേഷം യുണാനിമസ് ആയിട്ടാണ് അത് പാസ്സാക്കിയെടുത്തത്. അന്നത്തെ ആ ചർച്ചകൾ വൃന്ദാകാരായിട്ടും അതുപോലെ തന്നെ ആനി രാജയും ഒക്കെയാണ് ആ ചർച്ചകൾക്ക് മുമ്പ് ഞങ്ങൾ വിളിച്ചുകൂട്ടി സംസാരിച്ച് ധാരണയിലെത്തിയത്. അങ്ങനെ എന്നെ ഏൽപ്പിച്ച മുഴുവൻ കാര്യങ്ങളും, പിന്നെ ഉണ്ടായ സംഭവം 2019 എനിക്ക് സീറ്റ് നിഷേധിച്ചതാണ്. ഞാൻ അതിനു മുമ്പ് ചോദിച്ചിരുന്നു മത്സരിക്കണോ വേണ്ടയോ എനിക്ക്, കാരണം എനിക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു. ഒരു തർക്കത്തിനാണ് ഉണ്ടായിരുന്നു എന്നോട്. അന്ന് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി കൂടുന്നതിന് 1 മുമ്പ് റെക്കോർഡിക്കലാണ് കെ പി സി പ്രസിഡൻ്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ വി തോമസ് മത്സരിച്ചു. പക്ഷെ പിന്നീട് ഞാൻ ടി വിയിൽ അറിയുന്നു. എനിക്ക് വളരെ വിഷമം തോന്നി. എന്നെ കാണാൻ വന്ന രമേശ് ചെന്നിത്തലയോട് ഞാൻ മോശമായി പെരുമാറിയില്ല. പക്ഷേ രമേശ് എന്നോട് പറഞ്ഞു, ഈ തീരുമാനം ഞങ്ങൾ 1 മുമ്പ് എടുത്തതാണ്, അതിന് ഉമ്മൻചാണ്ടിക്കും പങ്കാളിത്തമുണ്ട്, അതുകൊണ്ട് മാഷി പുതിയൊരു കാര്യമല്ല. പക്ഷേ പിറ്റേ ദിവസം സോണിയാഗാന്ധി എന്നെ വിളിപ്പിച്ചു, എന്നോട് പറഞ്ഞ് സംഭവിച്ചു, കോൺഗ്രസ് തോമസ് കോൺഗ്രസിൻ്റെ ഭാഗമാണ്. ഞാൻ 1.5 വെയിറ്റ് ചെയ്തു. എന്തിനു വേണ്ടിയാണ്? പാർലമെൻറ്റിൽ പോകാൻ വേണ്ടിയല്ല. ഞാൻ ആ പാർലമെൻറ്റ് ലൈഫ് എന്ന ചിത്രം ഒന്ന് അവസാനിപ്പിച്ചു. പാർട്ടിയിൽ എന്തെങ്കിലും ഒരു മാന്യമായ പോസ്റ്റ് എനിക്ക് അർഹതപ്പെട്ടതാണ്.
കാരണം അന്ന് എനിക്ക് സീറ്റ് നിഷേധിച്ചപ്പോൾ ഉള്ള 42 എം പിമാരിൽ 41 പേർക്കും കൊടുത്തു, എന്നേക്കാൾ പ്രായമുള്ളവർക്കും കൊടുത്തു. പിന്നെ ഞാൻ 7 പ്രാവശ്യം ജയിച്ചു എന്നുള്ളത് ജനകീയ അംഗീകാരമല്ലേ, തോക്കുന്നതാണോ അംഗീകാരം? ഇവിടെ കഴിഞ്ഞ രാജ്യസഭ സീറ്റ് വന്നപ്പോൾ പത്മനയ്ക്ക് സീറ്റ് നിഷേധിച്ച ഒരു കാര്യം എന്താ, തോറ്റുപോയി എന്നാണ്. ഇത് ഞാൻ 7 പ്രാവശ്യം ജയിച്ചു, ഞാൻ പാർട്ടിക്കെതിരായിട്ടൊന്നും പോയില്ല. തുടർന്ന് വന്ന എറണാകുളം ബൈ ഇലക്ഷൻ, അരൂർ ബൈ ഇലക്ഷൻ ചാർജ് മുഴുവൻ ഞാനും പിടിത്തോട് ഏറ്റെടുത്തത്. എന്നും തോറ്റിരുന്ന അരൂർ ജയിച്ചു. അത് കഴിഞ്ഞ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞാൻ 23 ഏപ്രിൽ ഒരു പത്രസമ്മേളനം വെച്ചിരുന്നു. അത് പാർട്ടി എന്ന് ഉദ്ദേശിച്ച പാർട്ടി സമ്മേളനം അല്ല, കോൺഗ്രസ് നേരിടുന്ന വെല്ലുവിളികൾ, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ കാണിച്ചൊരു നോട്ടുണ്ടാക്കി. ആ നോട്ട് കൊടുത്ത് പത്രക്കാരെ കൂടെ അറിയിക്കാതെ വിചാരിച്ചപ്പോഴാണ് സോണിയാഗാന്ധി 22 വൈകുന്നേരം 4 എന്നെ വിളിക്കുന്നത്. ഞാൻ പത്രസമ്മേളനം നിർത്തിവെച്ചു, ഞാൻ തിരുവനന്തപുരത്ത് പോയി. നേതാക്കന്മാർ ഞാൻ ആരോടും സീറ്റ് ചോദിച്ചിട്ടില്ല, അതൊന്നും ഇന്നും ചോദിച്ചിട്ടില്ല. അതിനുശേഷം എന്നെ വർക്കിംഗ് പ്രസിഡൻ്റാക്കി. ആ വർക്കിംഗ് പ്രസിഡൻ്റായി എന്നെ 4 കഴിഞ്ഞപ്പോൾ എന്നെ പുറത്താക്കിയത് അറിയുന്നത് TVയിലൂടെയാണ്. അന്ന് എന്നോടൊപ്പം വർക്കിംഗ് പ്രസിഡൻ്റ് സുധാകർ, KPC പ്രസിഡൻ്റായി നമ്മുടെ കൊടിക്കുന്നേൽ ഇപ്പോഴും കണ്ടിട്ട് ചെയ്തു. ഞാൻ എന്ത് തെറ്റാ ചെയ്തു? അതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയുടെ അറ്റാക്ക് ചെറിയ തോതിലല്ല, ഈ സോഷ്യൽ മീഡിയ മുഴുവൻ നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസിൽ വിവിധ നേതാക്കന്മാരാണ്. കേരളത്തിൽ ഗ്രൂപ്പേ ഉള്ളൂ, ഞാൻ സൂചിപ്പിക്കുന്നത് ഗ്രൂപ്പ് അവസാനിപ്പിക്കണം. ഇപ്പം മെമ്പർഷിപ്പ് ക്യാമ്പയിൻ തുടങ്ങിയല്ലോ, 50 ലക്ഷം മെമ്പേഴ്സ് വരും എന്നത് എവിടെ എത്തി? ഞാൻ എത്തിയെന്ന് ഞാൻ പറയുന്നില്ല, അന്വേഷിക്കട്ടെ. ഇപ്പോൾ ഈ സംഭവം ഉണ്ടായി, എന്താ ചെയ്യേണ്ടത്? എന്നോട് സംസാരിക്കണ്ടേ? എന്തുകൊണ്ടാണ് പ്രൊഫസർ ഇത് പറഞ്ഞത്? അതിന് പകരം കണ്ണൂർ പോയാൽ പാർട്ടിയിൽ നിന്ന് പുറത്ത്, ഒരു ഗണ്ണിൻ്റെ മുന്നിലാണ് എന്നെപ്പോലോട് സംസാരിക്കുന്നത്. എൻ്റെ തീരുമാനം, ഇതൊരു ദേശീയ പ്രശ്നമാണ്. BJP എതിർക്കുന്ന ആളുകൾ, കമ്മ്യൂണലിസത്തെ എതിർക്കുന്ന ആളുകൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. കോൺഗ്രസിൻ്റെ പരിമിതികളുണ്ട്, എല്ലാവരെയും കൂട്ടിയാൽ മാത്രമേ കോൺഗ്രസിന് രാജ്യത്ത് മുന്നോട്ട് നയിക്കാൻ കഴിയും. ആരും കോൺഗ്രസിൻ്റെ നേതൃത്വത്തെ ചോദ്യം ചെയ്തിട്ടില്ല. കേരളത്തിൽ ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ട്, CPM കോൺഗ്രസും രണ്ട് തട്ടിലാണ്. അത് കേരളത്തിലെ പ്രശ്നങ്ങളാണ്, അത് കേരളത്തിൽ ഒതുക്കി വേണം ദേശീയ രാഷ്ട്രീയം കാണാൻ. കണ്ണൂരിൽ നടക്കുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ദേശീയ സമ്മേളനമാണ്. ഞാൻ സമ്മേളനത്തിലേക്കല്ല പോകുന്നത്, ഞാൻ സെമിനാറിലേക്കാണ് പോകുന്നത്. അവിടെ ഈ സെമിനാറിൽ പങ്കെടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഞാൻ അവിടെ പോകും. കോൺഗ്രസ്സാണ് തെറ്റുകിരുത്തുന്നത്. ദേശീയ താല്പര്യമുണ്ടെങ്കിൽ ഞാനിന്നും കോൺഗ്രസ് വിട്ടു പോകുന്നില്ല, ഞാൻ വേറെ പാർട്ടിയിലേക്കുമില്ല. എൻ്റെ അന്ത്യം ഈ പാർട്ടിയോടുകൂടി തന്നെയാണ്, അതും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ഞാൻ ചോദിക്കാത്ത എന്നെ അപമാനിക്കാവുന്ന മാക്സിമം അപമാനിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്നെ വിളിച്ചെന്താ തിരുതത്തോമെന്ന്? ഞാനും മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ ജനിച്ചയാളാണ്, തെറ്റാണ്. ഞങ്ങൾ ഷെയറിങ് കമ്മ്യൂണിറ്റിയാണ്, എന്ത് കിട്ടിയാലും ഷെയർ ചെയ്യും. ഡൽഹിയിലുള്ള പത്രപ്രവർത്തകരൊക്കെയാണ്, എൻ്റെ വീട്ടിൽ അടുക്കളത്തോട്ടമുണ്ട്, അവിടെയുള്ള എല്ലാ സാധനങ്ങളും ഷെയർ ചെയ്യും ഞാൻ. അപ്പോൾ എന്നെ അപമാനിക്കാവുന്ന വിധത്തിൽ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എത്രമാത്രം അപമാനിക്കപ്പെടാവും. പിന്നെ ഞാൻ ഈ പാർട്ടി വെച്ച് 10 പൈസ ഉണ്ടാക്കിയിട്ടില്ല, എൻ്റെ മക്കളാരും രാഷ്ട്രീയത്തിലില്ല. എന്നെക്കുറിച്ച് 4 എൻക്വയറി നടന്നു, CBI ഉൾപ്പെടെ. ഒരു എൻക്വയറിയിലും 10 പൈസ ഞാൻ അവിഹിതമായി ഉണ്ടാക്കിയെന്ന് ആരും പറഞ്ഞിട്ടില്ല. ചില ആക്ഷേപങ്ങളൊക്കെ ഉന്നയിക്കുന്നു, വെറുതെ ആക്ഷേപം പറഞ്ഞിട്ട്. എനിക്ക് പറയാനുള്ളത്, കോൺഗ്രസ് രക്ഷപ്പെടണം, കോൺഗ്രസിന് ദേശീയമായ ഒരു ഉയർച്ചയുണ്ടാവണം. അതിന് ഇന്ന് കാണിക്കുന്ന വിധത്തിൽ പരസ്പരം ആക്ഷേപിച്ചും ആരോപണങ്ങൾ ഉന്നയിച്ചും അപമാനിച്ചും ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ വിശ്വസിച്ചു. കേരളത്തിൽ ഗ്രൂപ്പാണ്, ഞാൻ ഗ്രൂപ്പുണ്ടായിരുന്നയാളാണ്, കെ കരുണാകരനോടൊപ്പം ഗ്രൂപ്പിൽ നിന്നയാളാണ്. പക്ഷേ 2004 ഞാൻ ഗ്രൂപ്പ് നിർത്തിയത്, അതിനൊരു പശ്ചാത്തലമുണ്ട്. 2004 രണ്ട് പേര് രാജ്യസഭയിലേക്ക് വന്നു ഒഴിവ്. അതിൽ ഒന്ന് വയലാർ രവി AKR നിർദ്ദേശിച്ചു, മറ്റൊന്ന് ലീഡർക്ക് വിട്ടുകൊടുത്തു. അവിടെ ധാരണയുണ്ടായില്ല, അപ്പോഴാണ് തെന്നല സാറിന് കൊടുത്തത്. തെന്നല സാറിന് കൊടുക്കുന്ന പശ്ചാത്തലമുണ്ട്, എനിക്കറിയാം. തെന്നല സാറ് KPC പ്രസിഡൻ്റായിട്ടിരുന്നു കൊണ്ടാണ് ആ ഭരണം വരുന്നത്. അദ്ദേഹത്തെ മാറ്റി മുരളിയെ പ്രസിഡൻ്റാക്കി. ഞാൻ ഡൽഹി ചെന്നപ്പോൾ മാഡം എന്നോട് ചോദിച്ചു, തൂസ് പെർമിഷൻ ചെയ്യോണ്ടാണ്, എനിക്കറിയത്തില്ല. അപ്പോൾ അന്ന് എൻ്റെ മനസ്സിലുണ്ട് തെന്നല സാറിനോട് ഒരു സ്നേഹം മാഡത്തിനുണ്ട്. എനിക്ക് മാഡം സോണിയാഗാന്ധിയോട് എക്കാലത്തുമുള്ള ഭക്തിയും സ്നേഹവും പെരുമാറിയിരുന്നുമുണ്ട്. പക്ഷേ എനിക്കൊരു ദുഃഖമുണ്ട്, കഴിഞ്ഞ 2018 ഡിസംബറിന് ശേഷം എനിക്ക് രാഹുൽ ഗാന്ധിയെ കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ ഈ പാർട്ടിയിലെ ഒരു സീനിയർ നേതാവാണ്, എന്നോടൊന്ന് വിളിച്ച് സംസാരിക്കാൻ. ഞാൻ ഈ പ്രാവശ്യം ഡൽഹിയിൽ പോയി KCയോട് പറഞ്ഞൊന്ന് കാണണമല്ലോ, പറഞ്ഞു സോണിയാഗാന്ധിയാണ്, എനിക്ക് യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ഒരു കാലാവസ്ഥ ശരിയല്ല. ഈ രാജ്യത്ത് BJPക്കെതിരായി, BJPയുടെ
മത രൂക്ഷമായ ജാതി വർഗീയ കാഴ്ചപ്പാടുകൾക്കെതിരായി ഞാൻ എനിക്ക് ബി ജെ പി ആയിട്ട് എതിർപ്പൊന്നുമില്ല. ഇവിടെ നിങ്ങളാണ് ഇവിടെ താമര വളർത്തി ഞാൻ ഉടനെ ഞാൻ ബി ജെ പിയിലാക്കി. ഞാൻ പ്രധാനമന്ത്രിയാണ്, ഞാനീ പ്രധാനമന്ത്രിയുമായി 2001 മുതൽ ബന്ധമുള്ള അന്നത്തെ മുഖ്യമന്ത്രി ഗുജറാത്തിലെ. ഇവിടുന്ന് ആയിരക്കണക്കിന് സ്ത്രീകൾ, മത്സ്യത്തൊഴിലാളി സ്ത്രീകൾ ഗുജറാത്തിൽ ജോലിക്ക് പോയപ്പോൾ ഫിഷറീസ് മന്ത്രി എന്ന നിലയിൽ ഞാനാണ് ഇടപെട്ടത്. പിന്നീട് ഞാൻ ഡൽഹിയിലെ പ്രതിപക്ഷത്തായി പി എസ് സി ചെയർമാനായി അന്നും പ്രധാനമന്ത്രിയുമായിട്ട് എനിക്ക് ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്രധാനമന്ത്രിയെ കാണുമ്പോൾ ഉടനെ ബി ജെ പി ആവും, ഞാൻ യെച്ചൂരിയെ കാണുമ്പോൾ ഉടനെ ബി ജെ പി ആവും. അതുകൊണ്ട് എനിക്ക് തറപ്പിൽ ഞാൻ കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസ് സംസ്കാരമുണ്ട്. എൻ്റെ മാതാപിതാക്കന്മാർ കോൺഗ്രസ് സംസ്കാരത്തിലാണ്. എന്നെ പഠിപ്പിച്ച അധ്യാപകർ പർമ്മിത്ര മാസത്തിലെ കോൺഗ്രസ്സുകാരാണ്. തീർച്ചയായും ആ സംസ്കാരം എനിക്കുണ്ട്. ആ സംസ്കാരം മാറാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതായാലും ഈ സെമിനാറിൽ പോയി എനിക്ക് പറയാവുന്നത് ഞാനതെല്ലാം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ എല്ലാ പോയിൻറ്റ്സിലും 10-20 പോയിൻറ്റ്സുകൾ ഇതിൻ്റെ അകത്തുണ്ട്. അരമണിക്കൂർ എനിക്ക് അലോട്ട് ചെയ്തിട്ടുണ്ട്. ആ അലോട്ട് വെച്ചുകൊണ്ട് എനിക്ക് പറയാവുന്ന കാര്യങ്ങൾ, മഹാത്മജി എടുത്ത സമീപനം, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എടുത്ത സമീപനം, കെ എം മുൻഷി എടുത്ത സമീപനം, ഇതൊരു ചെറിയ ചരിത്രമല്ല, ഇന്ത്യയുടെ ചരിത്രമാണത്. സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് ഇന്ത്യയുടെ ചരിത്രമാണ്. സെൻട്രൽ ഗവൺമെൻറ് ഒരു കുടയാണെങ്കിൽ ആ കുടയെ പിടിക്കുന്ന ശക്തമായ കരങ്ങളാണ് സ്റ്റേറ്റുകൾ. സ്റ്റേറ്റുകളെ തകർത്തുകൊണ്ട് സെൻട്രൽ നിൽക്കാൻ കഴിയില്ല. കേന്ദ്ര ആ ഏജൻസികൾ ഉപയോഗിച്ച് മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ തകർക്കുന്ന സമീപനവും ശരിയല്ല. ഇവിടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതൽ എത്രയോ എത്രയോ പ്രധാനമന്ത്രിമാർ വന്നത്. അപ്പോൾ ഇതിനെതിരായുള്ള വിട്ടുപോയില്ലാത്ത പോരാട്ടം. അതേ സ്ഥിതിക്ക് ബി ജെ പി നേതാക്കന്മാരുടെ വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസമുള്ള ആളല്ല, അവരോടൊക്കെ എനിക്ക് അടുപ്പമുണ്ട്. ഞാൻ അവരൊക്കെ വ്യക്തിപരമായിട്ടാണ്. പക്ഷേ എൻ്റെ രാഷ്ട്രീയം രാഷ്ട്രീയമാണ്, വ്യക്തിബന്ധം വ്യക്തിബന്ധമാണ്. അവർ തീരുമാനിക്കട്ടെ, ഞാൻ പുറത്തു പോകുന്നുണ്ട്. ഞാൻ അകത്താണ്, ഞാൻ മാനസികമായ എൻ്റെ ക്യാരക്ടർ കൊണ്ട് അകത്താണ്. അതുകൂടി മനസ്സിലാക്കണം. ഞാൻ എ ഐ സി സി മെമ്പറാണ്, എന്നെ പുറത്താക്കാനുള്ള അധികാരം എ ഐ സി സിക്കേ ഉള്ളൂ. അതുപോലും മനസ്സിലാക്കുന്നില്ലെങ്കിൽ എൻ്റെ കുഴപ്പമാണോ? എവിടെ നിൽക്കുന്ന പാർട്ടി എന്ന് ഇവർ മനസ്സിലാക്കണം. 50 ലക്ഷം മെമ്പർഷിപ്പ് ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് ഞാൻ താരിഖ് എൻവറിൻ്റെ കൂടെ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചത് അത് എത്ര ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അതെനിക്കറിയില്ല, ഞാനിങ്ങനെ പറയാം, എനിക്ക് പറയാനല്ലേ പറ്റത്തുള്ളൂ. അവർക്ക് മനസ്സിലാകാത്തത് എന്താണ്? അത് അവരാ പറയുന്നത്, ഞാനല്ലല്ലോ. എനിക്കറിയില്ല, കേരളത്തിന്റെ ലൈനാണെങ്കിലും കേന്ദ്രത്തിന്റെ ലൈനാണെങ്കിലും ആരോഗ്യകരമായ ലൈൻ ഉണ്ടാവും. എനിക്കറിയില്ല, എനിക്കെതിരായ ഏറ്റവും വലിയ കള്ളം പറഞ്ഞത് 2018 ഞാനൊരു ദേശീയ സമ്മേളനത്തിലൂടെ പങ്കെടുക്കും, കെ എം എയിൽ കേരള. അത് എക്സ്പെർട്സ്, നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് സെക്ടറിലെ എക്സ്പെർട്സാണ്. അതിൽ കേന്ദ്ര പിന്നെ കൊമേഴ്സ് മിനിസ്റ്റർ പങ്കെടുത്തിരുന്നു. അദ്ദേഹം ഗവൺമെൻറ്റിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞു, പ്രൈം മിനിസ്റ്റർ ഇങ്ങനെ ഡിമോണിറ്റൈസ് ചെയ്തു, ജി എസ് ടി കൊണ്ടുവന്നു. അപ്പം ഞാൻ പറഞ്ഞു, അവർ പ്രൈം മിനിസ്റ്റർ ഈസ് എ ബാഡ് അഡ്മിനിസ്ട്രേറ്റർ, ഇസ് എ ബട്ട് ഡി മാനേജേഴ്സ്. അത് പറഞ്ഞതിന് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പത്രത്തിൽ നല്ല പ്രധാനമന്ത്രി എന്ന് കൊടുത്ത് അത് പിന്നെ ഇംഗ്ലീഷിലാക്കി. ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഞാൻ അതൊക്കെ ഒരുപാട് ഘട്ടങ്ങളിൽ താങ്കളെ തഴഞ്ഞു, അപമാനിച്ചു. പക്ഷേ ഇത്രയേറെ പാർലമെന്റിലും നിയമസഭയിലും കേന്ദ്രമന്ത്രിയായ ഒരാളെ ഇനി എങ്ങനെയാണ് കോൺഗ്രസ് പരിഗണിക്കുന്നത്? ഇത് ചുമ്മാ കിട്ടിയതല്ലോ, ഞാൻ ചുമ്മാ ഉറങ്ങിയിട്ട് കിട്ടിയതല്ലോ, ഞാൻ പ്രവർത്തിച്ചിട്ട് വന്നതല്ലേ. അല്ല, എന്നേക്കാൾ പ്രായമുള്ളവർ ഇവിടെ ഉണ്ടല്ലോ, അവരെന്താണ് പറയാത്തത്? എന്നേക്കാൾ കൂടുതൽ കാല പാർലമെന്റിൽ പോയവരുണ്ടല്ലോ, എന്നോട് മാത്രം എന്താ? ഉണ്ട്, അല്ല ജനം വിട്ടതല്ലേ എന്നെ, ഞാൻ പോയി ഇടിച്ചു കയറിയതല്ലല്ലോ. അതൊക്കെ ചെയ്യാല്ല, അവർക്കത് ചെയ്യാവുന്ന കാര്യങ്ങൾ. ഞാൻ അങ്ങനെ നയം കോൺഗ്രസിനുണ്ടോ? ഇത്ര വയസ്സ് വരെ പാടുള്ളൂ പറയട്ടെ, ഇത്ര തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പാടുള്ളൂ പറയണമല്ലോ. ഞാൻ ഒന്നിലേക്കും പോകുന്നില്ല, ഞാൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ടാവും. അല്ല, ഞാൻ ഇപ്പോഴത്തെ പ്രശ്നം ഇതാണ്, കാരണം ഇത് വെച്ചാണല്ലോ എന്നെ അറ്റാക്ക് ചെയ്യുന്നത്. മറ്റത് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഈ ദിവസങ്ങളിൽ വന്നതുകൊണ്ട് ഇപ്പോൾ എൻ്റെ പ്രശ്നം ഇതൊരു ഇമ്പോർട്ടൻ്റ് ഇഷ്യൂ ആണ്. ഉണ്ടല്ലോ, ഞാനത് പറഞ്ഞല്ലോ നേതൃത്വത്തോട്. ഇത് എന്നോട് മാത്രമല്ല, ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് ചെയ്തിട്ടുണ്ട്, രമേശ് ചെന്നിത്തലയ്ക്കെതിരായിട്ട് ചെയ്തിട്ടുണ്ട്,
ഇത് പരസ്പരമായി അന്വേഷിക്കുക. ഇത് കോൺഗ്രസിന് ശരിയാണോ? എനിക്ക് വേണ്ടി എതിരായിട്ട് മാത്രമല്ലല്ലോ. അല്ല, അങ്ങനെ വരുമ്പോൾ അച്ചടക്കം എന്നുള്ളത് പാർട്ടിയെ സംബന്ധിച്ച് പ്രധാനമാണെന്നാണ് നേതാക്കൾ പറയുന്നത്. ആകട്ടെ, കൊണ്ടുവരട്ടെ, കൊണ്ടുവരുന്നില്ലല്ലോ. അങ്ങനെ വികാരപരമായ ആളുകളെ ഇളക്കി വിട്ടിട്ട് കാര്യമില്ല. എൻ്റെ ആഗ്രഹം ഈ മണ്ണിൽ ഒരു കണ്ണുനീർത്തുള്ളി വീഴണം, ഒരു തുള്ളി രക്തം വീഴരുത്. ആ രക്തത്തിൻ്റെ കലാപത്തിൻ്റെ കാലഘട്ടം മാറ്റണം. ആ കാലഘട്ടം നമുക്ക് ശരിയല്ല. ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിൽ ഒരു തലമുറ മാറ്റം വേണമെന്നുള്ള ഒരു വലിയ വിഭാഗം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത്തരം ഒരു സാഹചര്യത്തിൽ താങ്കളെ പോലുള്ള, അതുകൊണ്ട് ഞാൻ എഗ്രി, അത് ഞാൻ മാത്രമാണോ വിക്ടിം? എൻ്റെ ചിന്തിച്ചുള്ള ചോദ്യമാണ്. ഇവിടെ ഇതിൻ്റെ പ്രായമുള്ള ആളുകൾ, എൻ്റെ ഏജ് ഉണ്ടോ ഒരു ഞാൻ പറയുന്നത്? ഞാൻ എല്ലാവർക്കും മാത്രം കാണിക്കാറില്ല. എന്നോടത്തിൻ്റെ അറ്റാക്ക്, ഞാൻ തിരിച്ച് നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ എന്നോട് അറ്റാക്ക്, നിങ്ങൾ വേറെ ആളുടെ അറിയാലേ ഉള്ളവരുടെ ഏജ്, നിങ്ങൾ അവരോട് ചോദിക്കാത്ത എന്താ? അവഗണിക്കേണ്ട പ്രശ്നമില്ല. ഈ കാര്യം പറയും, പ്രായമാണ് മാനദണ്ഡം, എല്ലാവർക്കും അതേ പ്രായം മാനദണ്ഡം. എസ് എഫ് ആശം ജയിച്ചു, അത് എല്ലാവർക്കും കൊടുക്കുക. ഒരാൾക്കെതിരായിട്ടാണോ? എനിക്ക് ഇഷ്ടമാണ് ഈ രാജ്യം നേരിടുന്ന പ്രശ്നം. വർഗീയതയ്ക്കെതിരായി നമ്മൾ തയ്യാറാണ്. ബി ജെ പിയുടെ വർഗീയതയ്ക്കെതിരായി വ്യക്തമായ കാഴ്ചപ്പാട് തയ്യാറാണ്. ഉണ്ടെങ്കിൽ പറയണം. ഉണ്ടെങ്കിൽ പറയണം. ആ കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്നവരാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ. ആ കോൺഗ്രസിനോടൊപ്പം യു പി എ വണ്ണിൽ പ്രധാനപ്പെട്ട നിയമങ്ങൾ കൊണ്ടുവന്നതാണ്. ഭക്ഷ്യസുരക്ഷാ നിയമം ഞാൻ കൊണ്ടുവരുമ്പോൾ അന്ന് വൃന്ദാക്കാരായിട്ടും അനി രാജയെ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ സഹായിച്ചത്, എന്നെ സോണിയാഗാന്ധിയെ പറഞ്ഞയച്ചത്. ഇത്തരത്തിലൊരു അച്ചടക്കം ഇപ്പോൾ AICC തന്നെ സംസ്ഥാന കോൺഗ്രസിനെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് തീരുമാനമെടുക്കാൻ. ഇനി ഒരു നിർദ്ദേശം ഉണ്ടാകില്ല എന്ന് പറഞ്ഞു താങ്കൾ? എനിക്കറിയില്ല, എന്നോട് പറയുന്നത് AICC ആണ്. പറയട്ടെ. അല്ല, അങ്ങനെയാണെങ്കിൽ സെമിനാറിൽ പോയാൽ അത് പാർട്ടിക്ക് പുറത്തേക്കുള്ളൂ, കോൺഗ്രസിലേക്ക്? എനിക്കറിയില്ല, ഞാൻ അതിലെ അതൊക്കെ പാർട്ടിയല്ല തീരുമാനം. ഞാൻ അത് തന്നെ പറഞ്ഞത്. ഞാൻ പേര് പറയുന്നു, ഇന്നലെ BJP ജന്മദിനം പ്രമാണിച്ച് ട്വിറ്റ് ചെയ്തിട്ടുണ്ട് നേതാക്കന്മാർ. സമരം എടുക്കൂ. ഞാനായിരുന്നെങ്കിൽ പിന്നെ എൻ്റെ സ്ഥിതി എന്താ? നിങ്ങൾ തിരിച്ചാലോചിക്കും. ഇവിടെ ട്വിറ്റ് ചെയ്തിരിക്കുന്നു, ഞാനിവിടെ ഒരു താമര വളർത്തി എന്നെ BJP ആക്കി. അതാ കാലഘട്ടം. പാർട്ടി പ്രവർത്തകരുടെയും ജനങ്ങളുടെയും വിയർപ്പുണ്ട്, എല്ലാവരുടെയും വിയർപ്പുണ്ട്. ഞാൻ 7 5 പ്രാവശ്യം നിർത്താൻ പറഞ്ഞാൽ നിർത്താൻ തയ്യാറ. പക്ഷേ എനിക്ക് മാത്രമല്ല അതിൻ്റെ പ്രശ്നം. അല്ല, അതല്ല മാനിച്ച ഞാൻ പറ്റും. പാർട്ടിയുടെയും ജനങ്ങളുടെയും വികാരം മാനിക്കണം. എന്തോ അതൊക്കെ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. എന്നെക്കാൾ കൂടുതൽ എൻ്റെ പാർട്ടി എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ രാത്രി ഇന്ന് വെളുപ്പിന് വരെ, കാരണം പല തീരുമാനങ്ങളും എന്നെ അറിയിക്കുന്ന അവസാന നിമിഷത്തിലാണ്. ഞാൻ പറയുന്നത് അവരല്ലേ തീരുമാനം, എന്നെക്കാൾ വലിയ ആളുകൾ. അതിലൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. അതെനിക്കറിയില്ല, അതൊക്കെ അത്ര അതിൻ്റെ നേതൃത്വമല്ല തീരുമാനിക്കുന്നത്. ഞാനില്ല, ശ്രമിച്ചിട്ട് പറ്റാത്തതുകൊണ്ടാണോ അല്ലെ മറ്റാരെങ്കിലും തടഞ്ഞതാണോ? എനിക്കറിയില്ല, അത് അവരല്ലേ തീരുമാനം. ഭീഷണി പുറത്തൊന്നും ഞാൻ വീഴത്തില്ല, എന്നെ ഭീഷണിപ്പെടുത്തേണ്ട കാര്യമില്ല. അത് നിങ്ങൾ വായിച്ചവർക്കറിയാൽ എന്താന്നുള്ളത്. ചെറിയാൻ ഫിലിപ്പിന്റെ ഉപദേശം സന്തോഷത്തോട് സ്വീകരിച്ചിരുന്നു. ചെറിയാൻ പക്ഷെ അന്ന് ആലോചിക്കേണ്ടായിരുന്നു. അല്ല, അതൊക്കെ നിങ്ങളല്ലേ തീരുമാനം, ഞാനല്ലല്ലോ. അപ്പൊ ഞങ്ങളെപ്പോ സംസാരിച്ചിട്ടില്ല കാര്യത്തെ കുറിച്ച്. ഞാൻ ഡൽഹി വെച്ച് സംസാരിച്ചത്, എച്ചു സംസാരിച്ചില്ല, വേറെ സംസാരങ്ങളും നടന്നു. പക്ഷേ നേരത്തെ നടന്ന പല ഇഷ്യൂസിലും പല വിഷമങ്ങളിലും നേരിട്ട് സോണിയാഗാന്ധിയെ സംസാരിച്ചു നടന്നു. KPCC നേതൃത്വവും കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വമായിട്ടുള്ള ഒരു ബന്ധം ഇല്ലാത്തതുകൊണ്ടാണോ, അതോ അവരെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണോ, എല്ലാം ഡൽഹിയിലേക്ക് നേരിട്ട്? അങ്ങനെയല്ലോ, ഇത്ര അടുത്ത ബന്ധമുള്ള ഇന്നും ഇന്നലെ തുടങ്ങിയ ബന്ധമുണ്ട്. അപ്പൊ നമുക്ക് പറയാവുന്ന എല്ലാ കാര്യങ്ങളും. എന്നൊന്നും ഞാൻ പറയും, നിങ്ങൾ അന്വേഷിക്ക് എവിടെ വരെ മെമ്പർഷിപ്പ് എത്തി. കോൺഗ്രസും CPM പരസ്പരം രണ്ട് തട്ടിൽ നിൽക്കുന്നത്, അത്തരത്തിൽ അങ്ങനെ ഒരു ഘട്ടത്തിൽ CPM വേദിയിൽ താങ്കളെ പോലെ ഒരാളെ കൊണ്ടുപോകും? ഞാൻ CPM വേദിയിലല്ല പോകുന്നത്, ഞാൻ ഒരു സെമിനാറിലാണ് പോകുന്നത്, ദേശീയ സെമിനാർ. സ്റ്റാലിൻ പങ്കെടുക്കുന്ന സെമിനാർ. നാളെ സ്റ്റാലിനെ DMK നമ്മുടെ കൂടെ വേണ്ടെന്ന് പറയൂ.